സമ്പത്തുള്ളവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുകയും അവിടെ കൊടിപിടിക്കാതിരിക്കുകയും അവിടെ അവനെതിരെ പ്രതിഷേധ നാട്ടുകാർ ഉയർത്താതിരിക്കുകയും ചെയ്താൽ അവൻ എന്തുമാത്രം സമ്പത്താണ് നാട്ടിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയാണ് അമേരിക്ക സമ്പന്നരായത്. അമേരിക്കൻ സർക്കാരിൻ്റെ പണം കൊണ്ടല്ല അമേരിക്ക സമ്പത്ത് ഉണ്ടാക്കിയത്. അമേരിക്കയിലെ ആളുകളെ കൊണ്ട് പണം മുടക്കിച്ച് അവരെ ഇൻവെസ്റ്റേഴ്സാക്കി അവരെ സമ്പന്നരാക്കി ആ സമ്പത്തിൻ്റെ 30-40% ടാക്സ് ആയിട്ട് തിരിച്ചു മേടിച്ചാണ് അമേരിക്ക സമ്പത്തായത്. സമ്പന്നരെ സൃഷ്ടിച്ച് അവരുടെ ടാക്സ് മേടിച്ച് സമ്പത്ത് ഉണ്ടാക്കിയ രാജ്യമാണ് അമേരിക്ക. നമ്മളിവിടെ സമ്പന്നരായ ആരെങ്കിലും മാറിയാൽ അവനെ എങ്ങനെ വലിച്ചു താഴെയിടാമെന്നും അവനെ എങ്ങനെ ചവിട്ടിക്കൂട്ടാമെന്നും അവനെതിരെ എങ്ങനെ പ്രതിഷേധം നടത്താമെന്നും പൗരസമൂഹം പോലും കുശുമ്പോടും അസൂയോടും മാത്രം കാണുന്നതാണ് നമ്മളത്. ഒരു കെട്ടിടം 10 നിലയിലോ 15 നിലയിലേക്ക് ഉയർന്നു വരുമ്പം ആരും ചുറ്റുമുള്ള ഒന്ന് കൈയടിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ കാണില്ല. എന്നാൽ 15-20 നിലയുള്ള ഒരു കെട്ടിടം ബോംബ് വെച്ച് തകർത്ത് താഴെയിടുമ്പോൾ അത് ലൈവ് സംപ്രേഷണം ചെയ്യുകയും അത് കാണാൻ ചുറ്റും ആളുകൾ കൂടി കൈയടിക്കുകയും ചെയ്യുന്നൊരു നാടാണ് നമ്മൾ. ഒരു പ്രസ്ഥാനം വളരുമ്പോൾ ആരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറില്ല, പക്ഷേ അവൻ തകർന്നു പൊട്ടി എന്ന് കേൾക്കുന്നതെന്ന് നമ്മൾ ആഘോഷിക്കുന്നൊരു നാടായത്. ഈ മൈൻഡ് സെറ്റ് മാറിയാലേ കേരളത്തിൻ്റെ ദാരിദ്ര്യം മാറും, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മാറും. അത് ഒരു സർക്കാർ ഒരു ഭരണാധികാരിയോ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, പൊതുസമൂഹം കൂടെ വിചാരിക്കുന്നതാണ്. ഈ വെനീഷ്യൻ കാസിനോയും വയലേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിയമം ലംഘിച്ചിട്ടുണ്ട്, അവർക്ക് കനത്ത പിഴ കിട്ട അതിൻ്റെ പത്തരട്ടി തിരിച്ചു പിടിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്, അത് ചരിത്രമുണ്ട്. അല്ലാതെ അവിടെ ഇപ്പോൾ ഇടിച്ചു നിരത്തുകയല്ല ചെയ്തത്, അവനെ പിന്നെ തകർത്ത് ആ നാട്ടിൽ പണി നടത്തിയില്ലാത്തവനെ അന്യനാട്ടിലേക്ക് ഓടിക്കുകയല്ല ചെയ്തത്, അവനെ പിഴ ഇടിച്ചു. ഇതിനാണ് സർക്കാരുകൾ, ഇതിനാണ് നിയമങ്ങൾ, അതിനാണ് ഭരണ സംവിധാനം. അവിടെയും വയലേറ്റ് ചെയ്യുന്നവനെ പിടിക്കുന്നുണ്ട്, പിടിച്ച് കാശ് ഈടാക്കിക്കുന്നുണ്ട്, 10 മടങ്ങായി ഫൈൻ ഇടിക്കുന്നുണ്ട്. അത് മതി, അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ അടുത്ത തവണ അവൻ വൃത്തിയായിട്ട് ചെയ്യും. ഈ വെനീഷ്യൻ റിസോർട്ടിനെ ഏതോ ടാക്സ് വെട്ടിച്ച കേസിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നതിന്റെ ആ നാളുകളിലൊക്കെയാണ് ആ സംഭവം ഉണ്ടായത്, വാർത്ത വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ ഇല്ലാതാക്കുക എന്നുള്ള എന്റെ അർത്ഥം, അവനെ നേരെയാക്കുക എന്നാണ് എന്റെ അർത്ഥം.